നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ട് മാതാവിനെ തലയറുത്തു കൊല്ലുക, 2 ദിവസം മൃതദേഹത്തിന് കാവലിരിക്കുക, തുടർന്ന് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം, ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം വർഷങ്ങൾ നീണ്ട അജ്ഞാതവാസം, പോലീസ് പിടികൂടി കോടതിയിൽ എത്തിച്ചതിന് പിന്നാലെ വിചാരണ, സംശയരോഗത്തിന്റെ പേരിൽ ഭാര്യയെ ക്രൂരമായി കൊന്ന കുറ്റത്തിന് നരാധമന് വിധിച്ചത് വധശിക്ഷയും. 2 പതിറ്റാണ്ട് മുൻപ് മാന്നാർ ആലമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുട്ടികൃഷ്ണനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1 ലക്ഷം രൂപ പിഴയും മൃതദേഹത്തോടുള്ള അനാദരവിന് 1 വർഷം കഠിന തടവുമുണ്ട്. പിഴത്തുകയിൽ നിന്ന് 50,000 രൂപ മകൾക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 10 മാസം അധിക കഠിന തടവിനും വിധിച്ചു. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയും ചെയ്തു. ഭാര്യയുടെ തലയറുത്ത് കൊലപ്പെടുത്തിയെന്നും വേർപെട്ട തല എടുത്ത് മൃതദേഹത്തിന് മുകളിൽ വെച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. സംശയരോഗിയായ പ്രതി 2004 ഏപ്രിൽ 2 ഉച്ച കഴിഞ്ഞ് 3 ഭാര്യ ജയന്തിയെ വീട്ടിനുള്ളിൽ കറിക്കത്തി, ഉളി, ചുറ്റിക എന്നിവ ഉപയോഗിച്ച് തലയറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 1.5 വയസ്സുള്ള മകളുടെ കൺമുൻപിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. പ്രതി പിറ്റേന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 84 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ച കുട്ടികൃഷ്ണൻ ഒളിവിൽ പോയി. പല പേരുകളിൽ പലയിടങ്ങളിൽ വേഷം മാറിക്കഴിഞ്ഞ ഇയാളെ 19 വർഷത്തിന് ശേഷം 2023 ഒക്ടോബറിൽ എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. വള്ളിക്കുന്നം രാമകൃഷ്ണ ഭവനത്തിൽ വിമുക്ത പടൻ രാമകൃഷ്ണ കുറുപ്പിന്റെയും ശങ്കരിയമ്മയുടെയും മകളാണ് ജയന്തി. കുട്ടികൃഷ്ണനുമായി 2ാം വിവാഹമായിരുന്നു. പ്രതിക്ക് മാതാപിതാക്കളോ മറ്റോ ബന്ധുക്കളില്ലെന്ന് പ്രായം കണക്കിലെടുത്ത് ശിക്ഷ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. 1.5 വയസ്സുള്ള കുട്ടിക്ക് മുൻപിൽ നടത്തിയ ക്രൂര കൊലപാതകത്തിന് പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി സന്തോഷ് കുമാർ വാദിച്ചു. മാന്നാർ സി എ എന്ന എൻ അബ്ദുൾ റഷീദാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 19 ചെങ്ങന്നൂർ DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തെ ആദ്യ കേസ് എന്ന പ്രത്യേകതയുമുണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ 22 സാക്ഷികളെ വിസ്തരിച്ചു. മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ സഹതടവുകാരനോട് കൊല നടത്തിയത് വിവരിച്ചതോടെ കുട്ടികൃഷ്ണന് നഷ്ടമായതും 50 പവനോളമാണ്. ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം 50 പവനും വീടിന്റെ ആധാരവും പ്ലാസ്റ്റിക് കവറിലാക്കി പറമ്പിൽ കുഴിച്ചിട്ടിരുന്നു. മോഷണ കേസിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന അടൂർ സ്വദേശിയോടെയാണ് മനസ്സ് തുറന്നത്. സ്വർണം കുഴിച്ചിട്ട കാര്യവും പറഞ്ഞു. കുട്ടികൃഷ്ണൻ ജാമ്യത്തിലിറങ്ങും മുമ്പ് സഹതടവുകാരൻ ജയിൽ മോചിതനായി. പിന്നീട് ജാമ്യത്തിലിറങ്ങി കുട്ടികൃഷ്ണൻ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കുഴിച്ചിട്ട വസ്തുക്കൾ കണ്ടില്ല. സംശയം തോന്നിയ കുട്ടികൃഷ്ണൻ സഹതടവുകാരൻ താമസിച്ചിരുന്ന അടൂരിലെ ലോഡ്ജിലെത്തി നഷ്ടപ്പെട്ട വസ്തുക്കളെ പറ്റി തിരക്കി. എന്നാൽ ആധാരം മാത്രമാണ് അയാൾ തിരികെ നൽകിയത്. വീടും വസ്തുവും വിറ്റ ശേഷം കുട്ടികൃഷ്ണൻ ഒളിവിൽ പോയത്. അന്നത്തെ സഹതടവുകാരൻ പിന്നീട് ആത്മഹത്യ ചെയ്തതായി പോലീസ് പറഞ്ഞു. 2004 കുട്ടികൃഷ്ണന്റെ ഫോട്ടോ മാത്രമാണ് പോലീസിന്റെ കൈവശമുണ്ടായിരുന്നത്. അത് വെച്ച് 18 വർഷത്തിന് ശേഷമുള്ള പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി. എറണാകുളത്തെ നാടോടി സംഘത്തിൽപ്പെട്ടയാൾ നൽകിയ വിവരമാണ് കുട്ടികൃഷ്ണനെ പിടികൂടുന്നതിൽ നിർണായകമായത്. കൃഷ്ണകുമാർ, കൃഷ്ണൻകുട്ടി, KK തുടങ്ങിയ പല പേരുകളിലാണ് ഒളിവിൽ കഴിഞ്ഞത്. ശിക്ഷിക്കപ്പെടുമെന്ന തോന്നലുണ്ടായപ്പോൾ സുഹൃത്തായ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരമാണ് ഒളിവിൽ പോയത്. പ്രാർത്ഥനയും ഉപവാസവും എടുത്താൽ പോലീസ് പിടിക്കില്ലെന്ന ഉപദേശം കൊണ്ടാണ് ഒളിവിൽ പോയതെന്നും കുട്ടികൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു.